അതിരപ്പിള്ളി പദ്ധതി ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ചർച്ചയും വിവാദവുമാകുന്നു പദ്ധതിക്കെതിരെ ഇപ്പോൾ ഉയരുന്നത് സാമ്പത്തികമായി വൻ നഷ്ടമാകുമെന്ന വാദം കിരാലൂർ പരശുരാമ മെമ്മോറിയൽ എൽ പി സ്കൂൾ അടച്ചുപൂട്ടി സീൽ ചെയ്തു പ്രതിഷേധവുമായെത്തിയത് സ്കൂൾ സംരക്ഷണ സമിതി അംഗങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി സ്കൂൾ അടച്ചുപൂട്ടില്ലെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ ഉറപ്പ് നടപ്പാക്കാത്തതിൽ പ്രതിഷേധം സംസ്ഥാനത്ത് ജൂൺ പതിനഞ്ചിന് മോട്ടോർ വാഹന പണിമുടക്ക് ഹരിത ട്രൈബ്യൂണലിന്റെ ഡീസൽ വാഹന നിയന്ത്രണ വിധിയിൽ പ്രതിഷേധിച്ചാണ് സമരം അതിരപ്പിള്ളി പദ്ധതി നടപ്പിലാക്കുമെന്ന മുഖ്യമന്ത്രി മനക്കോട്ട കെട്ടേണ്ടെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിക്കലി അതിരപ്പിള്ളി ഗെയിൽ പദ്ധതികളിൽ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാതെ മുന്നോട്ടു പോയാൽ ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്നും സാധിക്കലി മാധ്യമേനൽ ശേഷം സ്കൂളുകൾ ബുധനാഴ്ച തുറക്കും ജില്ലാതല പ്രവേശനോത്സവം ആലപ്പാട് ജി സ്കൂളിൽ പാമുലിൻ കേസിൽ വിചാരണ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് തൃശൂർ വിജിലൻസ് കോടതി പ്രതികളെല്ലാവരും എല്ലാവരും ഹാജരാകണമെന്ന് കോടതിയുടെ നിർദ്ദേശം പ്രാരംഭ വിചാരണ നടപടികൾ ആരംഭിക്കാനായി കേസ് ജൂൺ മാറ്റി വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് ഒരിടവേളയ്ക്ക് ശേഷം അതിരപ്പിള്ളി പദ്ധതി വീണ്ടും ചർച്ചയും വിവാദവുമാകുന്നു പദ്ധതി നടപ്പാക്കിയാലും സാമ്പത്തികമായി വൻ നഷ്ടമാകുമെന്ന വാദമാണ് പദ്ധതിക്കെതിരെ ഇപ്പോൾ ഉയർത്തുന്നത് അതിരപ്പിള്ളി ജലവൈദ്യുത പദ്ധതി എന്ന ആശയത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് വീണ്ടും പദ്ധതി തലപൊക്കുമ്പോൾ വൈദ്യുതി മന്ത്രിയും മുഖ്യമന്ത്രിയും വെറും വാക്ക് പറഞ്ഞതല്ല എന്ന് ചുരുക്കം കെ എസ് സി ബി ചെയർമാനായിരുന്ന എം ശിവശങ്കറാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി അതിരപ്പിള്ളി പദ്ധതിയുമായി ബന്ധപ്പെട്ട നിരവധി ചർച്ചകൾക്ക് കെ എസ് സി ബി ചെയർമാനായിരിക്കെ ശിവശങ്കർ മുൻകൈ ഇതേസമയം പദ്ധതിയുടെ പ്രായോഗികതയാണ് പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കാൾ ചാലക്കുടി റിവർ പ്രൊട്ടക്ഷൻ ഫോറം ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് പദ്ധതി നടപ്പാക്കണമെങ്കിൽ നിലവിൽ രണ്ടായിരം കോടി രൂപയെങ്കിലും വേണ്ടിവരുമെന്ന് ഫോറം കൺവീനർ എം മോഹൻദാസ് പറയുന്നു ഈ നിലയിൽ പദ്ധതി നടപ്പാക്കിയാൽ വൈദ്യുതി ഉൽപാദനത്തിന് യൂണിറ്റിന് പതിനഞ്ച് രൂപയെങ്കിലും ചെലവ് വരുമെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു സോളാർ പാനൽ ഇതിനേക്കാൾ ലാഭകരമാണെന്നാണ് ഇവരുടെ വാദം പദ്ധതിക്കെതിരെ വ്യാഴാഴ്ച യോഗം ചേർന്ന് സമരപരിപാടികൾ ആവിഷ്കരിക്കാനാണ് റിവർ പ്രൊട്ടക്ഷൻ ഫോറത്തിന്റെ തീരുമാനം അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ നിർത്തുന്ന ജലമുപയോഗിച്ചുള്ള ജലസേചനം തടസ്സപ്പെടുമെന്നും ഇത് കൃഷിയെ ബാധിക്കുമെന്നുമാണ് പദ്ധതിക്കെതിരെ മറ്റൊരു വാദം പദ്ധതി നടപ്പായാലുണ്ടാവുന്ന പാരിസ്ഥിതിക ആഘാതങ്ങൾ ഉയർത്തുന്നുണ്ടെങ്കിലും ഇതിനെ മൂർച്ച കുറയുന്നതാണ് പുതിയ സാഹചര്യത്തിൽ ശ്രദ്ധേയമാകുന്നത് തൃശൂർ വേലൂർ കിരാലൂർ പരശുരാമ മെമ്മോറിയൽ ലോവർ പ്രൈമറി സ്കൂൾ അടച്ചുപൂട്ടി സ്കൂൾ പൂട്ടാനെത്തിയ യു അടക്കമുള്ള ഉദ്യോഗസ്ഥരെ സ്കൂൾ സംരക്ഷണ സമിതി അംഗങ്ങൾ തടഞ്ഞു പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കിയതിനു ശേഷമാണ് ഉദ്യോഗസ്ഥർ സ്കൂൾ പൂട്ടി സീൽ വെച്ചത് ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനാണ് വടക്കാഞ്ചേരി എഇ ഒ അംബികാവലിയുടെ നേതൃത്വത്തിൽ സ്കൂൾ അടച്ചുപൂട്ടൽ നടപടിക്രമങ്ങൾക്കെത്തിയത് സ്കൂൾ പൂട്ടാനെത്തിയ എഇഒ അടക്കമുള്ള ഉദ്യോഗസ്ഥരെ സ്കൂൾ സംരക്ഷണ സമിതി അംഗങ്ങളും നാട്ടുകാരും ഉൾപ്പെടുന്ന സംഘം തടഞ്ഞു തുടർന്ന് എരുമപ്പെട്ടി എസ് ഐ ഡി ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തു നീക്കി ഇതിനുശേഷമാണ് താഴിട്ടു പൂട്ടിയിരുന്ന ഓഫീസ് തുറന്ന് രേഖകൾ പിടിച്ചെടുത്ത് ഉദ്യോഗസ്ഥർ സ്കൂൾ പൂട്ടിയത് ഈ മാസം ഇരുപത്തിയഞ്ചിന് സുപ്രീംകോടതിയുടെ പ്രകാരം സ്കൂൾ രേഖകൾ കൈപ്പറ്റി സ്കൂൾ സീൽ ചെയ്യുന്നതിനായി എഇഒയുടെ നേതൃത്വത്തിലുള്ള വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്കൂളിലെത്തിയിരുന്നു എന്നാൽ സ്കൂൾ സമിതിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്ന് തടഞ്ഞതിനെ തുടർന്ന് ഓഫീസ് വാതിലിൽ നോട്ടീസ് പതിച്ച് ഉദ്യോഗസ്ഥർ മടങ്ങി എൺപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കിരാലൂർ പി എം എൽ പി സ്കൂൾ രണ്ടായിരത്തി പതിനൊന്നോടെയാണ് മാനേജർ അടച്ചുപൂട്ടാനുള്ള ശ്രമം ആരംഭിച്ചത് കുട്ടികളുടെ കുറവും സാമ്പത്തിക പ്രതിസന്ധിയും ചൂണ്ടിക്കാണിച്ച് രണ്ടായിരത്തി പതിനൊന്ന് പ്രവേശനോത്സവ ദിവസം സ്കൂൾ മാനേജർ സ്കൂൾ അടച്ചുപൂട്ടിയെങ്കിലും സ്കൂൾ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സ്കൂൾ തുറന്ന് വരികയായിരുന്നു എന്നാൽ മാനേജർ നൽകിയ ഹർജിയെ തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ എട്ടിന് രേഖകൾ ഏറ്റെടുത്ത് സ്കൂൾ അടച്ചുപൂട്ടി കുട്ടികളെ മറ്റ് സർക്കാർ സ്കൂളുകളിലേക്ക് മാറ്റി പ്രവേശനം നടത്തുന്നതിനായി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടിരുന്നു ഇതേ തുടർന്നാണ് സ്കൂൾ അധികൃതർക്ക് യാതൊരു മുന്നറിയിപ്പ് നൽകാതെ ഹൈക്കോടതി ഉത്തരവ് പ്രകാരം സ്കൂൾ അടച്ചുപൂട്ടുന്നതിനായി പോലീസ് സുരക്ഷയോടെ എഇഒയുടെ നേതൃത്വത്തിലുള്ള സംഘം സ്കൂളിലെത്തിയത് വിവരമറിഞ്ഞ് സ്കൂൾ സംരക്ഷണ സമിതി അംഗങ്ങളായ പി കെ ഹരികൃഷ്ണൻ ബിജു കിരാലൂർ വിശ്വാസ് എം കെ കൃഷ്ണൻ ഭാസ്കരൻ എന്നിവർ ശക്തമായ പ്രതിഷേധവുമായി സ്ഥലത്തെത്തി എന്നാൽ പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയതിനെ തുടർന്ന് എഇഒയും സംഘവും സ്കൂൾ പൂട്ടി സീൽ ചെയ്തു കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് സ്കൂളുകൾ അടച്ചുപൂട്ടില്ലെന്ന് നൽകിയിരുന്ന ഉറപ്പിന് പിന്നാലെയാണ് കിരാലൂർ ലോവർ പ്രൈമറി സ്കൂൾ അടച്ചുപൂട്ടിയിട്ടുള്ളത് കിരാലൂരിലെ നാല് ഹരിജൻ കോളനികളിലെ കുട്ടികളുടെ ഏകാശ്രയമായ സ്കൂൾ അടച്ചുപൂട്ടിയതിന് പിന്നാലെ മാനേജ്മെന്റിന്റെ ഗൂഢതന്ത്രങ്ങൾ വിദ്യാഭ്യാസ മന്ത്രി മനസ്സിലാക്കി സ്കൂളിന് അനുകൂലമായ നടപടി സ്വീകരിക്കുമെന്നാണ് സ്കൂൾ സംരക്ഷണ സമിതിയുടെയും നാട്ടുകാരുടെയും പ്രതീക്ഷ ടി സി വി എരുമപ്പെട്ടി ഡീസൽ വാഹന നിയന്ത്രണത്തിൽ പ്രതിഷേധിച്ച് ജൂൺ പതിനഞ്ചിന് സംസ്ഥാനത്ത് മോട്ടോർ വാഹനങ്ങൾ പണിമുടക്കും തമിഴ്നാട്ടിൽ നിന്നുള്ള ചരക്ക് ലോറികളും സമരത്തിൽ പങ്കെടുക്കും സംസ്ഥാനത്തെ ആറ് കോർപ്പറേഷൻ നഗരങ്ങളിൽ പത്ത് വർഷം പഴക്കമുള്ള ഡീസൽ വാഹനങ്ങൾ ഉപേക്ഷിക്കണമെന്നും രണ്ടായിരം സി സിയിൽ കൂടിയ ഡീസൽ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യരുതെന്നുമാണ് ദേശീയ ഹരിത ട്രൈബ്യൂണൽ കൊച്ചി സർക്യൂട്ട് ബെഞ്ചിന്റെ വിധി കഴിഞ്ഞ ദിവസം ഈ വിധി ഭാഗികമായി ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു ഈ സാഹചര്യത്തിൽ ഇത് സംബന്ധിച്ച സംസ്ഥാന സർക്കാരിന്റെ അപ്പീൽ വൈകാതെ ഉണ്ടാകും അപ്പീൽ നൽകാൻ സർക്കാർ തീരുമാനിച്ച ശേഷം നിയമോപദേശത്തിനായി നിയമ സെക്രട്ടറിക്ക് ഫയൽ അയച്ചിരിക്കുകയാണ് ഹരിത ട്രൈബ്യൂണൽ വിധിയുമായി ബന്ധപ്പെട്ട വലിയ ആശങ്കയാണ് നിലനിൽക്കുന്നത് അതേസമയം ജൂൺ പതിനഞ്ചിന് നടത്താൻ നിശ്ചയിച്ചിട്ടുള്ള മോട്ടോർ വാഹന പണിമുടക്കിൽ പങ്കെടുക്കില്ലെന്ന് ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു പാരിസ്ഥിതിക ആദിവാസി പ്രശ്നങ്ങൾ കണക്കിലെടുക്കാതെ അതിരപ്പള്ളി പദ്ധതി നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മനക്കോട്ട കെട്ടേണ്ടെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാധിക്കലി പറഞ്ഞു തൃശ്ശൂരിൽ മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന വാർത്താസമ്മേളനത്തിലാണ് ഇടതു സർക്കാർ നയങ്ങൾക്കെതിരെ സാധിക്കലി പ്രതികരിച്ചത് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ നയങ്ങൾ ഭരണത്തിലേറി ദിവസങ്ങൾക്കകം മാറ്റിപ്പറഞ്ഞ പിണറായി വിജയനും ഇടതു സർക്കാരും ഭരണത്തിലേറ്റിയ ജനങ്ങളെ നോക്കി കൊഞ്ഞനം കുത്തുകയും വെല്ലുവിളിക്കുകയുമാണ് ചെയ്യുന്നത് അതിരപ്പിള്ളി പദ്ധതി വിഭാവനം ചെയ്തു എന്ന് അവകാശപ്പെടുന്ന എൽ ഡി എഫ് സർക്കാർ ജന അഭിപ്രായം മാനിക്കാതെയാണ് ഏതുവിധേനയും പദ്ധതി നടപ്പിലാക്കുമെന്ന പ്രസ്താവന നടത്തിയത് അതിരപ്പള്ളിക്കു പുറമെ മുല്ലപ്പെരിയാർ ഗെയിൽ പദ്ധതികളിലും പിണറായി സർക്കാർ ജനവികാരം മനസ്സിലാക്കാതെയാണ് മുന്നോട്ടു പോകുന്നത് ഫാസിസ്റ്റ് നിലപാടുകളുമായി ഭരണം നടത്തുന്ന കേന്ദ്രത്തിലെ മോദി സർക്കാരിന്റെ പ്രതിബിംബമായി മാറിയ പിണറായി സർക്കാർ സ്റ്റാനലിസ്റ്റ് രീതിയാണ് പിന്തുടരുന്നത് സർക്കാരിന്റെ പുതിയ ഭരണപരിഷ്കാരത്തിലൂടെ ഭരണസുതാര്യത നഷ്ടപ്പെടുകയാണെന്നും സാദിഖലി കൂട്ടിച്ചേർത്തു അതിരപ്പിള്ളി ഗെയിൽ പദ്ധതികളിൽ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാതെ മുന്നോട്ടു പോയാൽ ജനങ്ങളെ സഹകരിപ്പിച്ചുകൊണ്ട് സർക്കാരിനെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങൾ നടത്തും യാതൊരു വിധേനയും അതിരപ്പള്ളി പദ്ധതി നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്നും സാദിഖലി മുന്നറിയിപ്പ് നൽകി ടി തൃശൂർ പുതിയ അധ്യയന വർഷത്തിന് തുടക്കം കുറിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സർവശിക്ഷാ അഭിയാന്റെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ജില്ലാതല പ്രവേശനോത്സവം ബുധനാഴ്ച രാവിലെ പത്തിന് അന്തിക്കാട് ബിആർ സിക്ക് കീഴിലുള്ള ആലപ്പാട്ട് ജി എൽ പി സ്കൂളിൽ നടക്കും സി എൻ ജയദേവൻ എം പി പരിപാടി ഉദ്ഘാടനം ചെയ്യും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല വിജയ്കുമാർ അധ്യക്ഷത വഹിക്കും ഗീതാഗോപി എം എൽ എ മുഖ്യാതിഥിയായിരിക്കും ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ മഞ്ചുള അരുണൻ മുഖ്യ പ്രഭാഷണം നടത്തും അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീദേവി സൌജന്യ പാഠപുസ്തക വിതരണവും ചാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജാത അരവിന്ദ അക്ഷൻ സൗജന്യ യൂണിഫോം വിതരണവും നിർവഹിക്കും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ആർ ബിജു പഠന കിറ്റുകൾ വിതരണം ചെയ്യും മധ്യവേനൽ അവധിക്ക് ശേഷം കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയിലെ ഒൻപത് പത്ത് പ്ലസ് ടു രണ്ട് മൂന്ന് വർഷ ബിരുദ വിദ്യാർത്ഥികളുടെ ക്ലാസുകൾ ജൂൺ ഒന്ന് മുതൽ ആരംഭിക്കുമെന്ന് രജിസ്ട്രാർ അറിയിച്ചു മധ്യവേനൽ അവധിക്ക് ശേഷം ജൂൺ ഒന്നിന് സ്കൂളുകൾ തുറക്കാൻ ഒരുങ്ങുമ്പോൾ വിപണിയിലും തിരക്കോട് തിരക്ക് തന്നെയാണ് കാർട്ടൂൺ കഥാപാത്രങ്ങൾ നിറഞ്ഞ പഠനോപകരണങ്ങൾക്ക് പുറമെ നിരവധി പുതുമകളാണ് വിപണിയിലുള്ളത് മധ്യവേനൽ ലോകത്തിൽ നിന്ന് അറിവിന്റെ അമൃത നുകരാൻ വിദ്യാലയ തിരുമുറ്റത്തേക്ക് പ്രവേശിക്കാനൊരുങ്ങുന്ന വിദ്യാർത്ഥികൾക്കായി പെൻസിൽ മുതൽ ബാഗുവരെയുള്ള പഠനോപകരണങ്ങളുടെ വൈവിധ്യ കാഴ്ചകൾ ഒരുക്കിയാണ് വിപണി സജ്ജമായിട്ടുള്ളത് ബാഗ് കുട നോട്ട് ബുക്ക് ബോക്സ് വാട്ടർ ബോട്ടിൽ മഴക്കോട്ടുകൾ തുടങ്ങി എല്ലാ പഠനോപകരണങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് കാർട്ടൂൺ തരംഗമാണ് കുട്ടിപ്പട്ടാളത്തെ കയ്യിലെടുക്കാൻ അവർക്കിഷ്ടപ്പെട്ട സ്പൈഡർമാൻ മിക്കി മൗസ് ടോം ആൻഡ് ജെറി തുടങ്ങിയ കാർട്ടൂൺ കഥാപാത്രങ്ങളും പൂമ്പാച്ച ചിത്രങ്ങളും വിവിധ വർണ്ണങ്ങളിൽ വിവിധ ഭാവങ്ങളിൽ പഠനോപകരണങ്ങളിൽ ഇടം നേടിയിരിക്കുന്നു തൊപ്പിക്കുട ചൈനാക്കുട വെള്ളം കാർട്ടൂൺ കൂട ബൊമ്മ ബാഗുകൾ പക്ഷിമൃഗാദികളുടെ ചിത്രങ്ങളുള്ള ബാഗുകൾ ടിഫിൻ ബോക്സുകൾ എന്നിവ വിപണി കീഴടക്കുന്നുണ്ട് നൂറ്റിയമ്പത് മുതൽ രണ്ടായിരം രൂപയോളമാണ് ബാഗുകളുടെ വില ഇരുപത് മുതൽ മുന്നൂറ് രൂപ വരെയുള്ള ബോക്സുകളും വാട്ടർ ബോട്ടിലുകളും അഞ്ഞൂറ് രൂപ വരെയുള്ള കുടകളും വിപണിയിലുണ്ട് രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം പുതിയ അധ്യയനകാലം ചിലവേറുന്ന കാലമാണെങ്കിലും പുത്തൻ ബാഗും കുടയും പഠനോപകരണങ്ങളുമായി കുരുന്നുകളെ സ്കൂളിലേക്ക് അയക്കുന്ന തിരക്കിൽ വിലയൊന്നും ഒരു പ്രശ്നമേ അല്ല എന്നാണ് വിപണിയിലെ ഈ തിരക്ക് സൂചിപ്പിക്കുന്നത് വിനോസ് തൃശൂർ പാമുലിൻ കേസിൽ വിചാരണ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് തൃശൂർ വിജിലൻസ് കോടതി പ്രാരംഭ വിചാരണ നടപടികൾ ആരംഭിക്കാനായി കേസ് ജൂൺ ഇരുപത്തിമൂന്നിലേക്ക് മാറ്റി പാമൂലിൻ കേസിൽ വിചാരണയുടെ ഭാഗമായുള്ള പ്രാരംഭവാദ നടപടികൾ ആരംഭിക്കാനിരിക്കെ പ്രതികളാരും തൃശൂർ വിജിലൻസ് കോടതിയിൽ ഹാജരായില്ല കേസിന്റെ വിചാരണ നടപടികൾ ആരംഭിക്കുന്ന അടുത്ത അടുത്തമാസം ഇരുപത്തിമൂന്നിന് മുഴുവൻ പ്രതികളും കോടതിയിൽ ഹാജരാകണമെന്ന് ജഡ്ജി സി ജയചന്ദ്രൻ നിർദ്ദേശിച്ചു അന്നേ ദിവസം ഹാജരാകാൻ കഴിയാത്തവർ അഭിഭാഷക കമ്മീഷന്റെ നിർദ്ദേശത്തോടെയുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അഭിഭാഷകൻ മുഖേന ഹാജരാക്കണമെന്നും കോടതി ഉത്തരവിട്ടു മുൻ ഭക്ഷ്യമന്ത്രി ടി എച്ച് മുസ്തഫ മുൻ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ കമ്പനി പ്രതിനിധികൾ തുടങ്ങിയവരാണ് കേസിലെ പ്രതികൾ സുപ്രീം കോടതിയിൽ പ്രതികൾ നൽകിയ വിടുതൽ ഹർജിയും തടസ്സവാദങ്ങളും കോടതി തള്ളിയിരുന്നു കൂടാതെ കേസ് അനന്തമായി നീണ്ടുപോകുകയാണെന്ന് കാണിച്ച് വി എസ് അച്യുതാനന്ദൻ നൽകിയ ഹർജി അംഗീകരിച്ച് വിചാരണ തുടങ്ങാനും വേഗത്തിൽ പൂർത്തീകരിക്കാനും കോടതി നിർദ്ദേശിച്ചിരുന്നു ഈ ഉത്തരവിന്റെ പകർപ്പ് ഹാജരാക്കാനും വിജിലൻസ് കോടതി ആവശ്യപ്പെട്ടു കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടത്തിലാണ് കേസിനാസ്പദമായ പാമോലിൻ ഇടപാട് നടന്നത് മലേഷ്യയിൽ നിന്ന് പതിനയ്യായിരം ടൺ പാമോലിൻ ഇറക്കുമതി ചെയ്തതിൽ സർക്കാരിന് രണ്ടേ ദശാംശം മൂന്നേ രണ്ട് കോടി രൂപ നഷ്ടമുണ്ടാക്കിയെന്നാണ് കേസ് കേസിൽ ഇരുപത്തിമൂന്നാം സാക്ഷിയാണ് അന്നത്തെ ധനമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി അന്നത്തെ ചീഫ് സെക്രട്ടറി ഫയൽ ധനമന്ത്രി കാണണമെന്ന് കുറിപ്പെഴുതുകയും ഉമ്മൻചാണ്ടി ഫയലിൽ ഒപ്പുവെക്കുകയും ചെയ്തതിനാൽ ഉദ്യോഗസ്ഥരിൽ കുറ്റം ചുമത്താനാകില്ലെന്നും അവരെ മാത്രം ബലിയാടാക്കി ഒഴിയാനാകില്ലെന്നും മുൻ വിജിലൻസ് ജഡ്ജി എസ് എസ് വാസൻ നിരീക്ഷിച്ചിരുന്നു അതുകൊണ്ട് തന്നെ കേസ് ഉമ്മൻചാണ്ടിക്കും ടി എച്ച് മുസ്തഫയ്ക്കും നിർണായകമാകും ടി സി വിനോസ് തൃശൂർ മഴക്കാല പൂർവ്വ ശുചീകരണം സംബന്ധിച്ച് ജില്ലയിൽ വിവിധ വകുപ്പുകൾക്ക് കീഴിൽ എടുത്തിട്ടുള്ള നടപടികൾ അവലോകനം ചെയ്യുന്നതിനുള്ള യോഗം ബുധനാഴ്ച സിവിൽ സ്റ്റേഷന് സമീപമുള്ള ആസൂത്രണ ഭവൻ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ജില്ലാ കളക്ടർ വി രതീശ്വൻ അറിയിച്ചു ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ അധ്യക്ഷത വഹിക്കും മന്ത്രിമാരായ പ്രൊഫസർ സി രവീന്ദ്രനാഥ് എ സി മൊയ്തീൻ എം പിമാർ എം എൽ എ മാർ മേയർ അജിത ജയരാജൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീലാ വിജയ്കുമാർ മറ്റ് ജനപ്രതിനിധികൾ വിവിധ വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും ജില്ലയിൽ വിവിധ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ശുചി പ്രവർത്തനങ്ങൾ സജീവമായി നടന്നുവരികയാണെന്ന് കളക്ടർ അറിയിച്ചു വാർഡ് തല സമിതികൾ യോഗം ചേർന്ന് അതത് സ്ഥലങ്ങളിലെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് വലിയ തോതിലുള്ള പകർച്ചവ്യാധികളും ജില്ലയിൽ ഒരിടത്തു നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കളക്ടർ അറിയിച്ചു മീൻപിടുത്ത ബോട്ടിൽ നിന്ന് കടലിൽ വീണ് കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം ആഴക്കടലിൽ നിന്ന് കണ്ടെത്തി മുനമ്പം അഴിമുഖത്തു നിന്ന് മീൻപിടിക്കുന്നതിന് കടലിൽ പോയ സെന്റ് ലൂയിസ് ബോട്ടിൽ നിന്ന് കടലിൽ വീണ് കാണാതായ കന്യാകുമാരി സ്വദേശി കടിയമ്പാടം നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ഫതയൂസിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് ഞായറാഴ്ച രാത്രി പതിനൊന്ന് മുപ്പതിന് മുനമ്പം അഴിമുഖത്ത് നിന്ന് പോയ ബോട്ടിൽ നിന്നുമാണ് ഇയാൾ കടലിൽ വീണത് ബോട്ടിന്റെ പിൻഭാഗത്ത് ഇരുന്നിരുന്ന ഇയാൾ കടലിൽ വീഴുന്നത് മറ്റ് തൊഴിലാളികളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല ഏകദേശം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഇയാൾ കടലിൽ വീണതായി അറിയുന്നത് രാത്രിയോടെ തീരദേശ പോലീസ് തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്തുവാൻ കഴിഞ്ഞിരുന്നില്ല തിങ്കളാഴ്ച രാവിലെ എട്ടോടെയാണ് അഴിമുഖത്തിന് പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹം പോലീസ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് കൈമാറി എം എൽ എ ശ്രദ്ധയ്ക്ക് വടക്കാഞ്ചേരിയുടെ പുതിയ ജനപ്രതിനിധിക്ക് നടപ്പിലാക്കാൻ ഒട്ടേറെ കാര്യങ്ങളാണ് മണ്ഡലത്തിൽ കാത്തിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനം മണ്ഡലത്തിലെ കുടിവെള്ള ക്ഷാമമാണ് വടക്കാഞ്ചേരിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് എല്ലാ മുന്നണി സ്ഥാനാർത്ഥികൾക്കും പ്രധാനമായും നേരിടേണ്ടി വന്നത് കുടിവെള്ളക്ഷാമ പ്രശ്നമാണ് വീട്ടമ്മമാർ ഒഴിഞ്ഞ കുടങ്ങളുമായി കടുത്ത ഭാഷയിൽ പ്രതികരിച്ചാണ് സ്ഥാനാർത്ഥികൾക്ക് മുന്നിൽ എത്തിയിരുന്നത് ഭാരതപ്പുഴയിൽ നിന്നുള്ള വെള്ളമാണ് വടക്കാഞ്ചേരി സമഗ്ര പദ്ധതി വഴി വിതരണം ചെയ്യുന്നത് വേനൽക്കാലത്ത് ഭാരതപ്പുഴയിൽ വെള്ളമില്ലാത്തതിനാൽ ജലവിതരണം നിലയ്ക്കും മണ്ഡലത്തിലെ പ്രധാന ഡാമായ വാളാനി ഡാമിലെ വെള്ളം ഉപയോഗിച്ച് തെക്കുങ്കര ഗ്രാമപഞ്ചായത്ത് കുടിവെള്ള പദ്ധതി പ്രാവർത്തികമാക്കിയിട്ടുണ്ട് മറ്റൊരു ജലസ്രോതസ്സായ പത്താഴക്കുണ്ട് ഡാമിലെ ചോർച്ചടയ്ക്കാനുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചാൽ മാത്രമേ മുളങ്ങുന്നതുക്കാവ് മെഡിക്കൽ കോളേജിലെയും മുണ്ടത്തിക്കോട് അവണൂർ ഭാഗങ്ങളിലെയും കുടിവെള്ളക്ഷാമം പരിഹരിക്കാനാകൂ പൂമല ഡാം പ്രയോജനപ്പെടുത്തിയാൽ കോലരി മുളങ്ങുന്നതുക്കാവ് ഗ്രാമപഞ്ചായത്തുകളിലെ കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരമാകും മറ്റൊരു പ്രധാന പ്രശ്നം യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളുമില്ലാത്ത വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയും ശോചനീയവസ്ഥയിലായ മുളങ്ങുന്നതുക്കാവ് മെഡിക്കൽ കോളേജുമാണ് മണ്ഡലത്തിലുള്ള വിവിധ ആരോഗ്യ കേന്ദ്രങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങളും ഡോക്ടർമാരും ഇല്ലാത്തത് മൂലം നിരവധി നിർദ്ധനരായ രോഗികളാണ് കഷ്ടപ്പെടുന്നത് വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് ഭരണസമിതി യോഗം ചേരാനുള്ള സാഹചര്യം ഇന്നത്തെ കെട്ടിടത്തിൽ ഇല്ലാത്തതിനാൽ നഗരസഭയ്ക്ക് ഒരു കാര്യാലയം നിർമ്മിക്കുകയെന്നത് അടിയന്തര വിഷയമാണ് വടക്കാഞ്ചേരി ടൌണിലെ തീരാശാപമായി മാറിയ ഗതാഗത കുരുക്ക് പരിഹരിക്കുവാൻ സമാന്തര റോഡുകളുടെ നിർമ്മാണം അത്യാവശ്യ ഘടകമാണ് അത്താണിയിലെ വ്യവസായ നഗരത്തിൽ സാധ്യതകൾക്കനുസരിച്ച് വിവിധ പദ്ധതികൾ നടപ്പിലാക്കിയാൽ വ്യവസായ മേഖലയിലെ വൻ വളർച്ചയ്ക്ക് കാരണമാകും പൂമല ചെപ്പാറ വാളാനി ടൂറിസം ഇടനാഴി വാളാനി ഡാമിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കൽ പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കൽ ഡാമിലെ കുട്ടികളുടെ പാർക്ക് ബോട്ടിംഗ് എന്നിങ്ങനെയുള്ള നവീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയും മണ്ഡലത്തിൽ നടപ്പാക്കാനുള്ള പദ്ധതികളാണ് വടക്കാഞ്ചേരിയിലെ രൂക്ഷമായ മാലിന്യ പ്രശ്നമാണ് മറ്റൊന്ന് ശാശ്വത പരിഹാരം കാണാനാകാത്ത വടക്കാഞ്ചേരി പുഴയുടെ മലിനീകരണം റോഡരികിൽ മാലിന്യം തൊള്ളുന്ന അവസ്ഥ എന്നിവയ്ക്ക് പരിഹാരമുണ്ടാക്കാൻ ഒരു പ്രധാന കടമ്പയാണ് വിരുപ്പാക്ക സ്പിന്നിംഗ് മില്ലിന്റെ ഇന്നത്തെ പ്രതിസന്ധി തരണം ചെയ്ത് മില്ലിനെ സംരക്ഷിക്കേണ്ടതാണ് മറ്റൊരു പ്രധാന ആവശ്യം കൈപ്പറമ്പ് മുണ്ടൂർ മേഖലകളിലെ വൈരക്കൽ വ്യവസായം സംരക്ഷിക്കൽ മലയോര കർഷകരെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി വന്യജീവി വന്യജീവിശല്യം തടയാനുള്ള സംവിധാനം വടക്കാഞ്ചേരി മോഡൽ കൃഷി മറ്റു പ്രദേശങ്ങളിലേക്കും വ്യാപിപ്പിച്ച് കർഷകരുടെ മേഖലയെ സംരക്ഷിക്കൽ എന്നിങ്ങനെ ഒട്ടേറെ പദ്ധതികളാണ് വടക്കാഞ്ചേരിയുടെ ജനപ്രതിനിധിക്ക് വടക്കാഞ്ചേരി കുട്ടികളിലെ കഴിവുകളെ മനസ്സിലാക്കിക്കൊണ്ട് പഠിപ്പിച്ചാൽ സമൂഹം ആഗ്രഹിക്കുന്ന രീതിയിൽ അവരെ നന്മയുള്ളവരാക്കി മാറ്റിയെടുക്കുവാൻ കഴിയുമെന്ന് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് പറഞ്ഞു പുതുക്കാട് സെന്റണീസ് സ്കൂളിൽ സംഘടിപ്പിച്ച അധ്യാപക ശാക്തീകരണ പരിപാടി സമന്വയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു മന്ത്രി അധ്യാപകർ തങ്ങളുടെ ആത്മാർത്ഥത പൂർണ്ണമായും പുറത്തെടുത്ത് ഇത് തങ്ങളുടെ ജീവിത ദൌത്യമാണെന്ന് കരുതി പ്രവർത്തിക്കണം ജൂൺ ആദ്യം തന്നെ പരമാവധി പാഠപുസ്തകങ്ങൾ സ്കൂളുകളിൽ എത്തിക്കുമെന്നും പരീക്ഷകളെല്ലാം കൃത്യസമയത്ത് നടക്കുമെന്നും മന്ത്രി പറഞ്ഞു പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പളി ശിവരാജൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു കൊടകര ബി പി ഒ നന്ദകുമാർ ബി ആർ സി പ്രതിനിധി പി വി ലിജി പ്രധാന അധ്യാപകൻ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു പട്ടാളപ്പുഴുവിൻ്റെ ആക്രമണത്തെ തുടർന്ന് ജീവിക്കാനാകാതെ ഒരു കുടുംബം വീട് വിട്ടു പോകേണ്ട അവസ്ഥയിൽ പൊയ്യാ മാളിയേക്കൽ സെബാസ്റ്റിനും കുടുംബവുമാണ് പട്ടാളപ്പുഴു ആക്രമണത്തിൽ ദുരിതത്തിലായത് സെബാസ്റ്റിന്റെ വീടിന് ചുറ്റും അകത്തുമായി പട്ടാളപ്പുഴുക്കൾ നിറഞ്ഞിരിക്കുകയാണ് സമീപത്തെ പറമ്പിലെ തേക്ക് നിന്നാണ് വീട്ടിലേക്ക് പുഴുക്കൾ ഇറങ്ങുന്നത് ഇപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനും ഇറങ്ങിയാൽ അകത്തുകിടക്കാനും കഴിയാത്ത അവസ്ഥയാണ് ആൾതാമസമില്ലാത്ത പറമ്പിൽ കൂട്ടമായി നിൽക്കുന്ന മരത്തിലാണ് പട്ടാളപ്പുഴുക്കളുള്ളത് വീടിന്റെ വാതിലുകളും ഭിത്തികളും പുഴുക്കളാൽ നിറഞ്ഞിരിക്കുകയാണ് വീടിന്റെ മുകളിലെ ജലസംഭരണി പുഴുക്കൾ നിറഞ്ഞതിനാൽ വെള്ളം ഉപയോഗശൂന്യമായി പുഴുക്കളുടെ വിസർജ്യം ശരീരത്തിൽ വീണാൽ ചുറിച്ചിലുമുണ്ട് പുഴുശല്യം കാരണം കഴിഞ്ഞ ഒരാഴ്ചയായി വീട്ടിൽ ഭക്ഷണം പാചകം ചെയ്യാനോ കിടക്കാനോ കഴിയാത്ത സ്ഥിതിയാണെന്ന് സെബാസ്റ്റ്യനും ഭാര്യയും പറഞ്ഞു ചൂട് കൂടുന്നതോടെ പുഴുക്കൾ കൂടുതലായി വീട്ടിലേക്ക് കയറി വരികയാണ് അതിനിടെ പരിസരപ്രദേശത്തെ തേക്ക് മരങ്ങളിലേക്ക് പുഴുക്കളുടെ ആക്രമണം വ്യാപിച്ചു തുടങ്ങിയിട്ടുണ്ട് ദുരിതാശ്വാസത്തിനായി ഇനി ആരെ സമീപിക്കണമെന്ന കാര്യത്തിൽ വ്യക്തതയില്ലാതെ ഭക്ഷണവും ഉറക്കവുമില്ലാതെയാണ് സെബാസ്റ്റ്യനും കുടുംബവും ദുരിതം പേറി കഴിയുന്നത് പഞ്ചായത്ത് ആരോഗ്യവകുപ്പ് അധികൃതരെ സമീപിച്ചിട്ടും യാതൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന മറുപടിയാണ് ലഭിച്ചതെന്നും അതിനാൽ ഇനി വീട് വിട്ടു പോകാനുള്ള ആലോചനയിലാണ് സെബാസ്റ്റ്യനും കുടുംബവും സെബാസ്റ്റിന്റെ വീടിനെ ബാധിച്ചിരിക്കുന്ന പട്ടാള പുഴുക്കളുടെ ആക്രമണം പ്രദേശത്ത് മുഴുവൻ വ്യാപിക്കാൻ സാധ്യതയുണ്ടെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ടി മാള ക്ഷേത്ര മോഷണ കേസിലെ പിടികിട്ട പുള്ളിയെ എൽ പി സ്ക്വാഡ് പിടികൂടി കല്ലൂർ സ്വദേശി തണ്ടിയേക്കൽ ജയതിലകൻ എന്ന തിലകനാണ് പിടിയിലായത് കൈനൂർ ശിവക്ഷേത്രത്തിൽ നിന്ന് പഞ്ചലോഹത്തിടമ്പും ചന്ദ്രക്കലയും പണവും മോഷ്ടിച്ച കേസിൽ പന്ത്രണ്ട് വർഷമായി ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു ഇയാൾ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ കെ ജി സൈമണിന്റെ നിർദ്ദേശപ്രകാരം എൽ പി സ്ക്വാഡ് അംഗങ്ങളായ വിനോദൻ ശങ്കർ പ്രീബു ശശിധരൻ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് വിയൂർ വനിതാ ജയിലിലെ വാർട്ടിന് തടവുകാരിയുടെ മർദ്ദനമേറ്റു ചാലക്കുടി സ്വദേശിനി പുലയാക്കര ഹെലൻ തോമസനാണ് മർദ്ദനമേറ്റത് തിങ്കളാഴ്ച ഉച്ചയ്ക്കായിരുന്നു സംഭവം തടവുകാരികളായ ശോഭി സെലീന എന്നിവർ തമ്മിൽ സംഘർഷമുണ്ടായപ്പോൾ പിടിച്ചുമാറ്റാൻ ചെന്നപ്പോൾ ശോഭി മർദ്ദിക്കുകയായിരുന്നു നെറ്റിയിൽ പരിക്കേറ്റ ഹെലനെ തൃശൂർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പൂക്കളുടെ സുഗന്ധമുള്ള കഥകൾ മലയാളത്തിന് സമ്മാനിച്ച മാധവിക്കുട്ടിയുടെ ഓർമ്മകൾക്ക് ഏഴു വയസ്സ് ഒരു മെയ് മാസത്തിൻ്റെ നഷ്ടമായിരുന്നു അത് പുന്നിയൂർക്കുളത്തെ നാലപ്പാട്ട് തറവാട്ടിൽ പിറന്ന നീർമാതലപ്പൂവിനെ മലയാളത്തിന് നഷ്ടപ്പെട്ട മാസം രണ്ടായിരത്തി ഒമ്പത് മെയ് മുപ്പത്തിയൊന്ന് മാധവിക്കുട്ടി കമലാദാസ് കമലാസുരയ്യ പലരുടെയും ഉള്ളിൽ അവർ പല പേരുകളിലാണ് പക്ഷേ അവരുടെ കൃതികളെക്കുറിച്ച് ആർക്കും എതിരഭിപ്രായമില്ല നെയ്പായസം എന്ന ഒരു കഥ മതി മാധവിക്കുട്ടി എന്ന സാഗരത്തെ അറിയാൻ നഷ്ടപ്പെട്ട നീലാംബരിയിലെ ശാസ്ത്രയും സുഭദ്രയും ജ്ഞാനവും മനസ്സിൽ എളുപ്പമായില്ല മഴ എന്ന ചലച്ചിത്രമായും ആ കഥ പിന്നീട് മലയാളികളുടെ ഉള്ളൊലച്ചു പ്രണയത്തെ ഇത്ര തീവ്രമായും നിഷ്കളങ്കമായും എഴുതിയ ഒരു എഴുത്തുകാരി നമുക്ക് വേറെയില്ല ഒരു പെണ്ണിനെ ഇങ്ങനെയൊക്കെ പറയാമോ എന്ന് നെറ്റിചുളിച്ചവർ നിരവധി അവതരണത്തിലും പ്രമേയത്തിലും കീഴ്വഴക്കങ്ങൾ ലംഘിച്ചു പ്രണയം ഒരേ സമയം നിഷേധവും ആഘോഷവുമാക്കി സമൂഹം എന്തു പറയുന്നു എന്ന് നോക്കാതെ തനിക്കിഷ്ടപ്പെട്ട പോലെ എഴുതുകയും ജീവിക്കുകയും ചെയ്തു കപട സദാചാരങ്ങളുടെ ഇളക്കാൻ പോന്ന രചനകൾ നിരവധിയായിരുന്നു എൻ്റെ കഥ ബാല്യകാല സ്മരണകൾ മതിലുകൾ നിർമ്മാതലം പൂത്തകാലം തുടങ്ങിയ കൃതികൾ മാത്രം കഥയ്ക്കൊപ്പം നോവലും കവിതയും ഒരുപോലെ വഴങ്ങുമെന്ന് തെളിയിച്ചു അത് ഇംഗ്ലീഷിലായാലും വാക്കുകൾ കൊണ്ട് അപമാനിക്കപ്പെട്ടപ്പോഴും അവർ നിഷ്കളങ്കമായും സൗമ്യമായും പ്രതികരിച്ചു വേർപ്പാടിൻ്റെ ഏഴു വർഷങ്ങൾക്കേപ്പുറവും നീലാംബരി രാഗത്തിന്റെ ആർദ്രതയും നിർമ്മാതലപ്പൂക്കളുടെ സുഗന്ധവും പങ്കുവെക്കുന്ന കൃതികളുമായി മാധവിക്കുട്ടി ഇന്നും വായിക്കപ്പെടുന്നു തിരുവത്ര അത്താണിയിൽ മത്സ്യം കയറ്റി പോകുകയായിരുന്ന ലോറിക്ക് പിറകിൽ കാറിടിച്ച് നാലുപേർക്ക് പരിക്കേറ്റു തിങ്കളാഴ്ച പുലർച്ചെയായിരുന്നു അപകടം കാർ ഡ്രൈവർ കൊട്ടപ്പുറം സ്വദേശി കരിമ്പി വീട്ടിൽ മജീദിന്റെ മകൻ ഷെഫീഖ് ചാലിൽ ഉസ്മാന്റെ മകൻ ഹുസൈൻ ഇ എം എസ് നഗർ കോട്ടപ്പുറത്ത് മുഹമ്മദിന്റെ മകൻ മുദസിർ എന്നിവരെ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലും ലോറി ഡ്രൈവർ മംഗലാപുരം ഉടുപ്പി സ്വദേശി ഖാദരനെ മുതവട്ടൂർ രാജ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ചാവക്കാട് ഭാഗത്തു നിന്ന് പൊന്നാനി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ എതിരെ വരികയായിരുന്ന ലോറിയുടെ പിറകിലെ ടയറിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ലോറി റോഡിന് കുറുകയും കാർ റോഡിലേക്കും മറിഞ്ഞു അപകടത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്ന നിലയിലാണ് മെയ് മുപ്പത്തിയൊന്ന് ലോക പുകയില വിരുദ്ധ ദിനം പുകയിലയുടെ മാർഗമായ ദൂഷ്യഫലങ്ങളെപ്പറ്റി ജനങ്ങളെ ബോധവൽക്കരിക്കുക പുകയില ഉൽപ്പന്നങ്ങൾ നിയന്ത്രിക്കാൻ സർക്കാരുകളെ പ്രേരിപ്പിക്കുക എന്നിവയാണ് പുകയില വിരുദ്ധ ദിനാചരണത്തിന്റെ ലക്ഷ്യം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഈ വാക്കിന് സ്വാധീനം ഏറെയാണ് പുകയില കെനിയിൽ കുരുങ്ങി ജീവിതം നശിക്കുന്നവർക്ക് ലോകമരുളുന്ന മുന്നറിയിപ്പാണിത് പുകയില ഉപയോഗം മൂലം ഇന്ത്യയിൽ പ്രതിവർഷം മരിക്കുന്നവരുടെ എണ്ണം പത്ത് ലക്ഷം കവിയുന്നുവെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ വെളിപ്പെടുത്തൽ ലോകത്ത് ഓരോ സെക്കൻഡിലും ഒരാൾ വീതം പുകയില ഉപയോഗം മൂലം മരിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് കൗമാരകാലത്ത് പുകവലി തുടങ്ങുന്നവർ ക്യാൻസർ അടക്കമുള്ള രോഗങ്ങൾക്ക് അതിവേഗം കീഴടങ്ങുന്നതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ആമാശയം വായ കരൽ വൻകുടൽ ശ്വാസകോശം പ്ലീഹ വൃക്ക മൂത്രസഞ്ചി എന്നിവയെ ബാധിക്കുന്ന അർബുദത്തിന്റെ മൂലകാരണവും പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗമാണ് പക്ഷാഘാതം രക്തധമനികളിൽ രക്തം കട്ടപിടിക്കൽ ഹൃദയാഘാതം വന്ധ്യത എന്നിവയ്ക്ക് പുകവലിക്കാരിൽ സാധ്യത ഏറെയാണ് പുകവലിക്കാരുടെ സാമീപ്യം പോലും മറ്റുള്ളവരെ രോഗികളാക്കും കുട്ടികളിൽ നേത്ര ശ്വാസകോശ രോഗങ്ങൾക്കും ശ്വാസോഛ്വാസത്തിലെ മന്ദത ആസ്മ എന്നിവയ്ക്കും പുകവലിക്കുന്നവരുടെ സാമീപ്യം കാരണമാകുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ഒരു മിനിറ്റിൽ വിറ്റുപോകുന്ന പത്ത് ദശലക്ഷം സിഗരറ്റുകൾ തന്നെയാണ് പുകയിലിയുടെ പ്രചാരത്തിൻറെ തെളിവ് സിഗരറ്റിന് പുറമെ ഗുഡ്ക ബീഡി എന്നീ രൂപങ്ങളിലും ഇത് അവതരിപ്പിക്കുന്നുണ്ട് ഉയർത്തുന്ന ആരോഗ്യ അറിയാമെങ്കിലും ഇത് ഉപേക്ഷിക്കുവാൻ സമൂഹത്തിന് കഴിയുന്നില്ല ന്യൂസ് ഡെസ്ക് തെലുങ്ക് സ്റ്റൈലിസ്റ്റ് സൂപ്പർ സ്റ്റാർ അല്ലു അർജുൻ തന്റെ പുതിയ ചിത്രമായ യോദ്ധാവിന്റെ പ്രചാരണാർത്ഥം തൃശൂരിലെത്തി തൃശൂർ രാമദാസ് തിയേറ്ററിലെത്തിയ അല്ലു അർജുന് ഫാൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഹൃദ്യമായ സ്വീകരണം നൽകി പത്മശ്രീ ടി എ സുന്ദർമേനോൻ ബൊക്കെ നൽകി സ്വീകരിച്ചു തുടർന്ന് താരം ആരാധകർക്ക് കേക്ക് മുറിച്ച് നൽകി ബിൽഡേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ താരത്തിന് വൃക്ഷത്തയും നൽകി തിയേറ്ററിൽ തിങ്ങി നിറഞ്ഞ ആരാധകരെ അഭിസംബോധന ചെയ്ത ശേഷമാണ് അദ്ദേഹം മടങ്ങിയത് കൺട്രോൾ റൂം സിഐ ടി എൻ ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം താരത്തിന് സുരക്ഷയൊരുക്കിയിരുന്നു ശ്രീനാരായണപുരം ആലയിൽ ബി ജെ പി നേതാവിന്റെ വീടിന് നേരെ ആക്രമണം ബി ജെ പി കൈപ്പുമലം നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി ഷിജു വാഴപ്പള്ളിയുടെ വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത് കല്ലേറിൽ വീടിൻ്റെ ജനറൽ ചെല്ലുകൾ തകർന്നു ഞായറാഴ്ച അർദ്ധരാത്രിയോടെയായിരുന്നു സംഭവം മേത്തല കുന്നുംകുളത്ത് സി പി എം ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിന് നേരെയും ആക്രമണമുണ്ടായി കല്ലേറിൽ ഓഫീസിന്റെ ജനൽ ചെല്ലുകൾ തകർന്നു മതിലകം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കിടപ്പാടമില്ലാതെ തൃശൂർ നഗരപരിധിയിൽ രാത്രി കാലങ്ങളിൽ അലയുന്നവരെ പുനരധിവസിപ്പിക്കുന്നതിന് നടക്കുന്ന പ്രത്യേക പദ്ധതിയുടെ ഭാഗമായി അശരണരെ കണ്ടെത്തുന്നതിനുള്ള സർവേ ആരംഭിച്ചു ജില്ലാ ഭരണകൂടവും സാമൂഹിക നീതി വകുപ്പും പോലീസും സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത് ജില്ലയിലെ പുത്തൂരിൽ പ്രവർത്തിക്കുന്ന ബെച്ചത എന്ന സർക്കാരിതര സംഘടന നടത്തുന്ന സർവേ ബുധനാഴ്ച പൂർത്തിയാകുമെന്ന് കളക്ടർ വി രതീശൻ അറിയിച്ചു കേരള ജ്യോതിഷ പരിഷത്തിന്റെ നാൽപ്പത്തിനാലാം വാർഷിക സംസ്ഥാന സമ്മേളനവും ദൈവജ്ഞ പുരസ്കാര സമർപ്പണവും അരണാട്ടുകരയിൽ നടന്നു ടാഗൂർ സെന്റിനറി ഹാളിൽ നടന്ന സമ്മേളനം പത്മശ്രീ ഡോക്ടർ ടി എ സുന്ദർമേനോൻ ഉദ്ഘാടനം ചെയ്തു കേരള ജ്യോതിഷ പരിഷത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് എ യു രഘുരാമ പണിക്കർ അധ്യക്ഷനായി ദൈവജ്ഞ പുരസ്കാരം കപാലി നമ്പൂതിരിക്ക് സിനിമാതാരം ദേവൻ സമർപ്പിച്ചു പട്ടാമ്പി പുരുഷോത്തമ പണിക്കർ മുരിയാട് വേലായുധൻകുട്ടി എന്നിവർക്ക് ജ്യോതിഷാചാര്യ ബിരുദം നൽകി ആദരിച്ചു കിള്ളിക്കുരിശിമംഗലം രാമകൃഷ്ണ പണിക്കർക്ക് ഗുരുദക്ഷിണ നൽകി കവി ആലങ്കോട് ലീലാകൃഷ്ണൻ സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ വടക്കുംപാട്ട് നാരായണൻ കോലേഴി സുരേന്ദ്ര പണിക്കർ ഉണ്ണി രാജൻ കുറുപ്പ് കെ എ നാരായമൻ മധുസൂദനൻ പി ജ്യോതിജി തെക്കേടത്ത് പാടൂർ മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു പൊതുസമ്മേളനത്തിന് ശേഷം പരിഷത്ത് കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച പരിഷത്ത് കലോത്സവവും അരങ്ങേറി ആട്ടൂർ അയ്യപ്പൻ നാടൻ കലാസമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കാവൂട്ട് നാട്ടോത്സവം തൃശൂരിൽ നടന്നു സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന നാട്ടോത്സവത്തിൽ നാടൻ കലാമേളയും നാട്ടരവ് നാട്ടുകൂട്ടം സെമിനാർ അടക്കം നിരവധി പരിപാടികൾ അരങ്ങേറി കുട്ടികൾക്കായി കലാസാഹിത്യ മത്സരവും ചിത്രകളരിയും സംഘടിപ്പിച്ചിരുന്നു നാടൻ കലാകാരന്മാരെ ചടങ്ങിൽ ആദരിച്ചു നാട്ടുത്സവത്തോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനവും നടന്നു ഇതോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക ഘോഷയാത്രയിൽ നാടൻ കലാരൂപങ്ങളും വാദിഘോഷങ്ങളും അണിനിരന്നു സി ഐ ടിയു സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് സിഐ ടിയു തൃശൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പൊതുയോഗം സംഘടിപ്പിച്ചു സി ഐ ടിയു ഏരിയ പ്രസിഡന്റ് എം ആർ രാജൻ അധ്യക്ഷനായി സി ഐ ടി യു നേതാക്കളായ കെ വി ഹരിദാസൻ പി കെ ഷാജൻ എ ആർ കുമാരൻ ടി സുധാകരൻ പി എ ലച്ചുട്ടൻ എ വി സതീശൻ ആലീസ് തുടങ്ങിയവർ സംസാരിച്ചു തുടർച്ചയായി നൂറ്റി നാൽപ്പത് മണിക്കൂർ ക്ലാസ് എടുത്ത് ലോക റെക്കോർഡ് നേടാനുള്ള ഫ്രാൻസിസ് ജോസഫിൻ്റെ യജ്ഞം നൂറ് മണിക്കൂർ പിന്നിട്ടു ഇനി ശേഷിക്കുന്നത് നിർണായകമായ മണിക്കൂറുകൾ മാത്രമാണ് തിങ്കളാഴ്ച രാവിലെ ഡോക്ടർമാരെത്തി അദ്ദേഹത്തെ പരിശോധിച്ച് ആരോഗ്യനില തൃപ്തികരമാണെന്ന് അറിയിച്ചു മാള ഹോളിഗ്രേസ് എഞ്ചിനീയറിംഗ് കോളേജിൽ നടക്കുന്ന യജ്ഞത്തിന്റെ അഞ്ചാം ദിവസം ഫ്രാൻസിസ് ജോസഫിന് ആശംസ അർപ്പിക്കാനായി ഗിന്നസ് മുരളിയെത്തി ഗിന്നസ് നിബന്ധന അനുസരിച്ചുള്ള വിശ്രമസമയമായ നൂറ് മിനിറ്റ് എടുക്കാതെ ബാക്കി വെച്ചാണ് ഫ്രാൻസിസ് ജോസഫ് പ്രഭാഷണം തുടരുന്നത് ഒരു മണിക്കൂറിന് അഞ്ച് മിനിറ്റാണ് ഗിന്നസ് അധികൃതർ അനുവദിച്ചിട്ടുള്ള ഇടവേള മാരത്തോൺ പ്രഭാഷണം കാണാൻ അഞ്ചാം ദിവസവും വിദ്യാർത്ഥികളും അധ്യാപകരും അടക്കമുള്ള നിരവധി പേരാണ് എത്തിയത് അതിരപ്പിള്ളി പദ്ധതി ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ചർച്ചയും വിവാദവുമാകുന്നു പദ്ധതിക്കെതിരെ ഇപ്പോൾ ഉയരുന്നത് സാമ്പത്തികമായി വൻ നഷ്ടമാകുമെന്ന വാദം കിരാലൂർ പരശുരാമ മെമ്മോറിയൽ എൽ പി സ്കൂൾ അടച്ചുപൂട്ടി സീൽ ചെയ്തു പ്രതിഷേധവുമായി എത്തിയ സ്കൂൾ സംരക്ഷണ സമിതി അംഗങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി സ്കൂൾ അടച്ചുപൂട്ടില്ലെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ ഉറപ്പ് നടപ്പാക്കാത്തതിൽ പ്രതിഷേധം സംസ്ഥാനത്ത് ജൂൺ പതിനഞ്ചിന് മോട്ടോർ വാഹന പണിമുടക്ക് ഹരിത ട്രൈബ്യൂണലിന്റെ ഡീസൽ വാഹന നിയന്ത്രണ വിധിയിൽ പ്രതിഷേധിച്ചാണ് സമരം അതിരപ്പിള്ളി പദ്ധതി നടപ്പിലാക്കാമെന്ന് മുഖ്യമന്ത്രി മനക്കോട്ട കെട്ടേണ്ടെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാധിക്കലി അതിരപ്പിള്ളി ഗെയിൽ പദ്ധതികളിൽ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാതെ മുന്നോട്ടു പോയാൽ ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്നും സാധിക്കലി മധ്യവേനലവധിക്ക് ശേഷം സ്കൂളുകൾ ബുധനാഴ്ച തുറക്കും ജില്ലാതല പ്രവേശനോത്സവം ആലപ്പാട് ജി എൽ പി സ്കൂളിൽ മാമൂല്യൻ കേസിൽ വിചാരണ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് തൃശൂർ വിജിലൻസ് കോടതി പ്രതികൾ എല്ലാവരും ഹാജരാകണമെന്ന് കോടതിയുടെ നിർദ്ദേശം പ്രാരംഭ വിചാരണ നടപടികൾ ആരംഭിക്കാനായി കേസ് ജൂൺ ഇരുപത്തിമൂന്നിലേക്ക് മാറ്റി ബുള്ളറ്റിൻ അവസാനിക്കുന്നു